യാത്രാക്കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ഒരു വിഭാഗം ബസ് ഉടമകൾ നടത്തിയ സമരം തുടരുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. മിനിമം ബസ് ചാർജ് 10 രൂപയും വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് 5 രൂപയുമായി ഉയർത്തണമെന്നാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. ഡീസൽ വില വർധനവിന് ആനുപാതികമായി വില വർദ്ധിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സംസ്ഥാന വ്യാപകമായി ഒരു വിഭാഗം ബസ് ഉടമകളാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. കോഴിക്കോട് ബസ് സമരം ഏറെക്കുറെ പൂർണ്ണമാണ്. KSRTC ബസ്സുകൾ അധിക സർവീസ് നടത്തുന്നുണ്ട്. എങ്കിലും ഉൾനാടുകളിലേക്ക് KSRTC സർവീസ് ഇല്ലാത്തതും ദീർഘിച്ച ഇടവേളകളും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ദൂരെ നിന്ന് വരുന്നവർക്കെല്ലാം, ഇവിടെ അറിയുന്നവർക്ക് കഷ്ടമില്ല, ദൂരത്തുനിന്ന് വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. KSRTC സർവീസ് പോരാ, ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഇടയ്ക്ക് ഓരോ ബസ് വന്നിട്ട് എന്താ ഒരു കാര്യമുള്ളത്? സാധാരണ ജനങ്ങളെ ദ്രോഹിക്കാനുള്ള ഒരൊറ്റ പ്രശ്നങ്ങളാണ് ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അതിന്റെ നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് തീർക്കേണ്ട കാര്യങ്ങളാണ്. തിരുവനന്തപുരം നഗരത്തിൽ സമരമില്ല. ഗ്രാമപ്രദേശങ്ങളിലും കാര്യമായി ബാധിച്ചിട്ടില്ല. എറണാകുളത്തും ബസ് സമരം ഭാഗികമാണ്. ചില സ്വകാര്യ ബസ്സുകൾ ഓടുന്നുണ്ട്. തൃശ്ശൂരിൽ സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ ഓടുന്നില്ല. പാലക്കാട്ടും കണ്ണൂരിലും ബസ് സമരം ഭാഗികമാണ്. കണ്ണൂർ പഴയ സ്റ്റാൻഡിൽ ബസ് തടയാൻ ശ്രമിച്ച കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTC അധിക സർവീസ് നടത്തുന്നതുകൊണ്ട് യാത്രാ ദുരിതം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അടുത്ത മാസം 14 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ മുന്നറിയിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.